റോഡരികിലെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അനുമതി വൈകുന്നത് റോഡ് നവീകരണം അനിശ്ചിതത്വത്തിലാക്കുന്നു. കയ്യട്ടാപ്പൊയിൽ മാമ്പറ്റ അമ്പലക്കണ്ടി റോഡിന്റെ നവീകരണമാണ് പ്രതിസന്ധിയിലായത്. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിൽ റോഡരികിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭ്യമാകാത്തതാണ് റോഡ് നവീകരണം അനിശ്ചിതത്വത്തിലാവാൻ കാരണം. മുക്കം നഗരസഭയിൽ 6.5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന കയ്യട്ടാപ്പൊയിൽ മാമ്പറ്റ അമ്പലക്കണ്ടി റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് പ്രതിസന്ധിയിലായത്. കെട്ടിടം പൊളിച്ചു നീക്കാത്തതിൽ രണ്ടിടങ്ങളിൽ പ്രവൃത്തി നിർത്തിവച്ച നിലയിലാണ്. കയ്യട്ടാപ്പൊയിൽ മാമ്പറ്റ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന പയോമിത്രം കെട്ടിടവും ക്ഷീരവികസന വകുപ്പിൻ്റെ ഓഫീസും തൂങ്ങുംപുറത്തെ സാംസ്കാരിക നിലയവും പൊളിച്ചു നീക്കാനുള്ള അനുമതിയാണ് വൈകുന്നത്. ഇതിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ഒരു വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വയോമിത്രം കെട്ടിടവും ക്ഷീരവികസന വകുപ്പിൻ്റെ പഴയ കെട്ടിടവും പൊളിച്ചു നീക്കിയാലേ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തി നടത്താനാവൂ. കെട്ടിടം നിലനിർത്തി പ്രവൃത്തി പൂർത്തിയാക്കിയാൽ റോഡിനും യാത്രക്കാർക്കും വലിയ ഭീഷണിയാവുമെന്ന് കരാറുകാരും PWD അധികൃതരും പറയുന്നു. തൂങ്ങാമ്പുറത്തെ സാംസ്കാരിക നിലയം പൊളിച്ചാൽ മാത്രമേ ഈ ഭാഗത്ത് ഓവുചാൽ നിർമ്മിക്കാൻ സാധിക്കൂവെന്ന് PWD അധികൃതർ പറഞ്ഞു. കെട്ടിടങ്ങൾ പൊളിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് നഗരസഭാ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് സംബന്ധിച്ച് PWDക്ക് ഇതുവരെ യാതൊരു ഉത്തരവും ലഭ്യമാക്കിയിട്ടില്ല. കയ്യട്ടാപ്പൊയിൽ മുതൽ മാമ്പറ്റ വരെയുള്ള 600 മീറ്ററും വട്ടോളിപ്പറമ്പ് മുതൽ അമ്പലക്കണ്ടി വരെയുള്ള 3.3 കിലോമീറ്റർ റോഡുമാണ് 6.5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്. മാമ്പറ്റ മുതൽ വട്ടോളിപ്പറമ്പ് വരെയുള്ള 2 കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. 4 കോടിയോളം രൂപ ചെലവിലാണ് മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റീച്ച് നവീകരിച്ചത്. കയ്യട്ടാപ്പൊയിൽ മാമ്പറ്റ റീച്ചിൻ്റെയും വട്ടോളിപ്പറമ്പ് തൂങ്ങാമ്പൂറം റീച്ചിൻ്റെയും പ്രവൃത്തി പൂർത്തിയായാൽ സംസ്ഥാനപാതയുടെ ഭാഗമായ മുക്കം മണാശ്ശേരി റോഡിൻ്റെ തിരക്ക് കുറയും. മുക്കത്ത് നിന്ന് താമരശ്ശേരിയിലേക്കുള്ള യാത്രക്കാർക്ക് ഗതാഗത തിരക്കില്ലാതെ മാമ്പറ്റ അമ്പലക്കണ്ടി മാനിപുരം വഴി താമരശ്ശേരിയിലേക്ക് എത്താനാവും. കഴിഞ്ഞ 2 പ്രളയകാലത്തും സംസ്ഥാനപാത വെള്ളത്തിനടിയിലായപ്പോൾ വാഹനങ്ങൾ കടന്നുപോയത് ഇതുവഴിയാണ്. മലബാറിലെ പാട്ടുത്സവങ്ങളിൽ പ്രസിദ്ധമായ വട്ടോളി ദേവീക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്കും ഏറെ ഉപകാരപ്പെടുന്നതാണ് പദ്ധതി. കെട്ടിടം പെട്ടെന്ന് പൊളിച്ചു മാറ്റിയാൽ ഈ സീസണിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്ന് PWD അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.